ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മാത്സിന്റെ രണ്ടായിരത്തി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ റേഷ്യോ എന്ന് പറഞ്ഞ ആറാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ സുഹറ ആൻഡ് സീത സ്റ്റാർട്ടഡ് എ ബിസിനസ് സുഹ്ര ഇൻവെസ്റ്റഡ് ഫോർട്ടി തൗസൻഡ് റൂപ്പീസ്റ്റി തൗസൻഡ് റൂപ്പീസ് ദ മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് നൈൻ തൗസൻഡ് റൂപ്പീസ് ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദയർ ഇൻവെസ്റ്റ്മെന്റ് ഈ ഗെറ്റ് അതായത് സുഹ്രയും സീതയും കൂടി ഒരു ബിസിനസ് തുടങ്ങി സുഹ്ര നാൽപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അതുപോലെ സീത അൻപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ലാഭമായിട്ട് കിട്ടിയ ഒമ്പതിനായിരം രൂപ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരിറക്കിയിട്ടുള്ള ആ മുടക്കുമുതലിന്റെ അതേ ഒരു റേഷ്യോയിൽ വേണം പിന്നെ ഷെയർ ചെയ്യാനായിട്ട് അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഓരോരുത്തർക്കും എത്ര വീതാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ ചെയ്യാ നോക്കൂ സുഹ്രന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് നാൽപ്പതിനായിരം രൂപയാണ് അതുപോലെ സീതയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അൻപതിനായിരം രൂപയാണ് അല്ലേ ഇനി നമ്മൾ ആദ്യം അതിന്റെ റേഷ്യോ എത്രയാണ് കണ്ടുപിടിക്കണം റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക ആദ്യം നമുക്ക് നാൽപ്പതിനായിരം ഈസ്റ്റ് ടു അൻപതിനായിരം എന്ന് എഴുതാമല്ലേ എന്നിട്ടോ അതിനെ ചെറുതാക്കണം ചെറുതാക്കുക എന്ന് പറയുമ്പോൾ ഈസി അല്ലേ അതിന്റെ രണ്ടിന്റെയും എന്ത്ണ്ട് പിന്നെ പൂജ്യങ്ങളുണ്ട് രണ്ടിലും നാല് പൂജ്യം വീതമുണ്ട് അല്ലേ അപ്പോൾ ആ നാല് പൂജ്യം വെട്ടി ഒഴിവാക്കി രണ്ടിലുള്ള നാല് പൂജ്യങ്ങൾ വീതം വെട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി അത്രയാണ് വരുന്നത് നാല് ഈസ്റ്റ് ടു അഞ്ച് ഒരു ഭാഗത്തുള്ളത് വെട്ടി ചെറുതാക്കുമ്പോൾ അതേപോലെ മറ്റു ഭാഗത്തും വെട്ടി ചെറുതാക്കണം അപ്പം നമ്മളിവിടെ ആയതുകൊണ്ട് ഈസിയാണ് ജസ്റ്റ് നാല് പൂജ്യം വെട്ടി അപ്പുറത്തുള്ള നാല് പൂജ്യം വെട്ടി അപ്പോൾ നമുക്ക് കിട്ടും റേഷ്യോന്ന് പറഞ്ഞത് നാല് ഈസ് ടു അഞ്ചാണല്ലോ അതിന്റെ ഏറ്റവും ചെറിയ ഫോണ് ഇനി ചെറുതാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സുഹ്രയുടെയും സീതയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞത്ര നാല് ഈസ് ടു അഞ്ചാണ് അപ്പൊ നോക്കൂ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ റേഷ്യോലുള്ള ആ നാലും അഞ്ചും ഇല്ലേ അത് കൂട്ടിയാൽ എത്രയാ നോക്കുക നാലും അഞ്ചും കൂടെ കൂട്ടുമ്പോ ഒമ്പത് എന്ന് കിട്ടൂല്ലേ അപ്പൊ ഒമ്പതിലെ നാല് ഭാഗമാണ് സുഹ്രക്ക് കൊടുക്കേണ്ടത് ഒമ്പതിലെ അഞ്ച് ഭാഗമാണ് എന്ത് സീതന്റേത് അല്ലെ ഒമ്പതിൽ നാല് ഭാഗമാണ് പിന്നെ സുഹറ മുടക്കിയിട്ടുള്ളത് ഒമ്പതിൽ അഞ്ച് ഭാഗമാണ് സീത മുടക്കിയിട്ടുള്ളത് അപ്പൊ അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ ലഭിച്ച തുക ലാഭമായിട്ട് കിട്ടിയ തുകയും വീതിക്കാനായിട്ട് അപ്പൊ ഒമ്പതിൽ നാല് ഭാഗമാണ് ആരത് സുഹ്രയുടേത് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ ആദ്യം നമുക്ക് ലാഭമായി കിട്ടിയ തുക ഒമ്പതിനായിരം രൂപയാണ് എന്ന് എഴുതാം ഇനി എന്താണ് കാണേണ്ടത് പറഞ്ഞത് സുഹ്രക്ക് ലഭിക്കുന്ന തുക എത്രയാന്ന് നോക്കണം എത്രയാണ് ഒമ്പതിനായിരത്തിന്റെ ഒമ്പതിൽ നാല് ഭാഗമാണ് സുഹ്രക്ക് ലഭിക്കുക അപ്പൊ എങ്ങനെ കാണാം ഒമ്പതിനായിരം ഇൻറ്റു നാല് ബൈ ഒമ്പത് കാണണം അല്ലെ ഇനി എന്താ ചെയ്യേണ്ടത് അതൊന്ന് വെട്ടി വെട്ടിച്ചെറുതാക്കാം അല്ലെ ഒമ്പതിനായിരത്തിൽ എത്ര ഒമ്പത് ഉണ്ട് നോക്കാം ഒമ്പതിനായിരത്തിൽ എത്ര ഒമ്പത് ഉണ്ട് ഒമ്പതിൽ എത്ര ഒമ്പത് ഉണ്ട് ഒന്നല്ലേ പിന്നെ ആ മൂന്ന് പൂജ്യം അതേപോലെ കൊടുത്താല് ആയിരം എന്ന് കിട്ടില്ല ഒമ്പതിനായിരത്തിൽ എത്ര ഒമ്പതുള്ളത് ആയിരം ഒമ്പതാണുള്ളത് അപ്പോൾ ആയിരം ഇൻറ്റു നാല് എത്രയാണ് നാലായിരം എന്ന് കിട്ടൂലെ അപ്പൊ സുഹറക്ക് ലഭിക്കുന്ന തുക എത്രയാണ് നാലായിരം രൂപയാണ് ഒമ്പതിനായിരത്തിൽ നാലായിരം രൂപ സുഹുറക്ക് കൊടുക്കണം ഇനി സീതയ്ക്ക് എത്രയാണ് കൊടുക്കേണ്ടി വരിക ഒമ്പതിനായിരത്തിൽ നാലായിരം സുഹുറക്ക് കൊടുത്താൽ പറ്റി അയ്യായിരം ആണ് ഉള്ളത് അല്ലേ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം അതല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യാം ഈ ഒരു രീതിയിൽ അതായത് ഒമ്പതിനായിരത്തിന്റെ ഒമ്പതിൽ അഞ്ച് ഭാഗമാണ് സീതക്കുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാം എങ്ങനെ ചെയ്യാം ഒമ്പതിനായിരം ഇൻറ്റു അഞ്ച് ബൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ ആ ഒമ്പതും ഒമ്പതിനായിരവും അതിൽ വെട്ടിച്ചെറുതാക്കണം അല്ലെ ഒമ്പതിനായിരത്തിൽ എത്ര ഒമ്പതാന്ന് ഇപ്പൊ നമ്മൾ കണ്ടു എത്രയാണ് ആയിരം ഒമ്പതാണ് അപ്പൊ ആയിരം ഇൻറ്റു അഞ്ച് കണ്ടാൽ മതി ആയിരം ഇൻറ്റു എത്രയാണ് അയ്യായിരം അപ്പോൾ ഒമ്പതിനായിരം രൂപ പ്രോഫിറ്റ് അത് ഷെയർ ചെയ്യുമ്പോൾ സീതക്ക് കിട്ടുന്നത് അയ്യായിരം രൂപയും അതുപോലെ സുഹൃക്ക് കിട്ടുന്നത് എത്രയാണ് നാലായിരം രൂപയാണ് അല്ലേ ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ദിവസം നോക്കാം രമേഷൻ ആൻഡ് ജോൺ ടു കപ്പ കോൺട്രാക്ട് ഫോർ എ വർക്ക് രമേഷൻ വർക്ക് ദ ഫസ്റ്റ് സിക്സ് ഡേയ്സ് ആൻഡ് ജോൺ സെവൻ ഡേയ്സ് ദോ ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ദ ഡിവൈഡ് ഇൻ ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഈച്ച് വർക്ക് ഡേ ഹൗ മച്ച് ഡിഡ് ഈ ഗെറ്റ് അതായത് രമേശനും ജോണും കൂടെ ഒരു വർക്ക് കരാറെടുത്തു എന്നിട്ട് അതിൽ രമേശന് ആറ് ദിവസം വർക്ക് ചെയ്തു ജോണ് ഏഴു ദിവസം വർക്ക് ചെയ്തു അവർക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അവര് വർക്ക് ചെയ്ത ആ ഒരു ദിവസത്തിന്റെ റേഷ്യോ തന്നെ ആ ഒരു രൂപ പിന്നെ അവർ ഷെയർ ചെയ്യണം അപ്പൊ എത്ര രൂപ വീതമാണ് ഓരോരുത്തർക്കും കിട്ടിയത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കൂ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് രമേഷ് വർക്ക് ചെയ്ത ദിവസം എത്രയാ തന്നിട്ടുണ്ടല്ലേ എത്രയാണ് സിക്സ് ഡേയ്സ് ആണ് അതുപോലെ ജോൺ വർക്ക് ചെയ്തിട്ടുള്ളതോ സെവൻ ഡേയ്സ് ആണ് അവർക്ക് പിന്നെ വേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് എത്രയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അല്ലേ ഇതെങ്ങനെയാ ചെയ്യ ആദ്യം നമ്മൾ ആ വർക്ക് ചെയ്ത ദിവസത്തിന്റെ റേഷ്യോ കാണണം കാണല്ലേ ആ ഒരു റേഷ്യോ വെച്ചിട്ട് വേണം അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വേജസ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ റേഷ്യോ എത്രയാണ് ഒരാളത് ആറാണ് ഒരാളത് ഏഴാണ് ആറ് ഈസ് ടു ഏഴ് എന്ന് എഴുതാം ആറ് ഏസ് ടു ഏഴ് എന്നുള്ളതിന് ഇനി ചെറുതാക്കാൻ പറ്റുമോ രണ്ടിലും പൊതുവായിട്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ചെറിയ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ആറ് ഏസ് ടു ഏഴ് തന്നെയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആംശബന്ധത്തിലുള്ള രണ്ട് സംഖ്യയും കൂടിയും കൂട്ടല്ലേ ആറും ഏഴും കൂടെ കൂട്ടും അപ്പൊ എത്രയാണ് കിട്ടുന്നത് പതിമൂന്ന് കിട്ടും പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കിട്ടിയ തുക ആറായിരത്തി അഞ്ഞൂറ് രൂപനെ പതിമൂന്ന് ഭാഗമാക്കിയിട്ട് അല്ല ആറ് ഭാഗം പിന്നെ രമേഷിന് കൊടുക്കണം ഏഴ് ഭാഗം ജോണിന് കൊടുക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ അത് വീതിക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ആറായിരത്തി അഞ്ഞൂറിന് ആറ് ബൈ പതിമൂന്ന് കണ്ടാൽ എന്ത് കിട്ടും രമേഷിന് കൊടുക്കുന്ന തുക കിട്ടും നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ ചെയ്ത പോലെ അല്ലേ അതുപോലെ തന്നെ പിന്നെ ജോണിന് കിട്ടേണ്ട തുക കാണാനോ ആറായിരത്തി അഞ്ഞൂറിന്റെ ഏഴ് ബൈ പതിമൂന്ന് കണ്ടാലും മതി ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ആറായിരത്തി നമ്മൾ നമ്മള് കൊണ്ട് ഹരിക്കുക എന്നിട്ട് കിട്ടുന്ന ആ ഒരു സംഖ്യല്ലേ അതുകൊണ്ട് ആറിന് ഗുണിച്ചാല് രമേഷിൻ്റെ കിട്ടും ഏഴിന് ഗുണിച്ചാല് എന്ത് കിട്ടും ജോണിൻ്റെതും കിട്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു മെത്തേഡിലാണ് ചെയ്ത് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ ഏത് രീതിയിൽ ചെയ്താലും ആൻസർ കറക്റ്റ് തന്നെയാണ് അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം അതായത് ആറായിരത്തി അഞ്ഞൂറിനെ പതിമൂന്നുകൊണ്ട് ഹരിക്കാം ആറായിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ആ തുക കേട്ടോ കിട്ടിയ തുക അല്ല ഒരു കൂലി കിട്ടിയില്ലേ ആ തുകയാണ് ആറായിരത്തഞ്ഞൂറ് അതിനെ പതിമൂന്നുകൊണ്ട് ഹരിക്കുക കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് കിട്ടുക അറുപത്തഞ്ചിലെത്ര പതിമൂന്നാണ് ഉള്ളത് അഞ്ച് പതിമൂന്നാണ് അറുപത്തി അഞ്ച് അല്ലെ അപ്പൊ അഞ്ച് എഴുന്ന പിന്നെ രണ്ട് പൂജ്യം കൂടെ ഇട്ടുകൊടുക്കുക അപ്പൊ അഞ്ഞൂറ് കിട്ടും ആറായിരത്തി അഞ്ഞൂറിൽ എത്ര പതിമൂന്നാണുള്ളത് അഞ്ഞൂറ് പതിമൂന്നാണ് ഉള്ളത് ഇപ്പൊ ആറായിരത്തി അഞ്ഞൂറിന് പതിമൂന്നോണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് അഞ്ഞൂറ് കിട്ടിയില്ലേ ഇനി എന്താ ചെയ്യേണ്ടത് ഓരോരുത്തർക്കും എത്ര രൂപ വീതമാണ് കിട്ടിയത് എന്ന് കണ്ടുപിടിക്കണം അതിനെന്താ ചെയ്യേണ്ടത് അടുത്ത ആള് ആറല്ലേ ആറ് ഏസ് ടു ഏഴ് എന്നാണ് രമേഷിൻ്റെ ആറും ജോണിൻ്റെത് ഏഴും എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അഞ്ഞൂറ് ഇൻറ്റു ആറ് കാണുക അപ്പോൾ എത്രയാണ് അഞ്ഞൂറ് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ ആറഞ്ച് മുപ്പതല്ലേ പിന്നെ ആ രണ്ട് പൂജ്യം കൂടി ഇട്ടാൽ മൂവായിരം എന്ന് കിട്ടും അല്ലേ അപ്പോൾ രമേഷിന് കിട്ടിയത് എത്രയാണ് മൂവായിരം രൂപയാണ് അതുപോലെ ജോണിന് കിട്ടുന്നത് എത്രയായിരിക്കും അഞ്ഞൂറ് ഇൻറ്റു ഏഴാണ് കാണേണ്ടത് അല്ലേ ആറ് ഏസ് ടു ഏഴാണ് റേഷ്യോ അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് ജോണിന് കിട്ടിയത് കാണാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് ാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ എത്ര കിട്ടുക അഞ്ഞൂറ് ഇന്റു ഏഴ് എന്ന് പറയുമ്പോ ഏഴഞ്ച് മുപ്പത്തി അഞ്ചാണ് രണ്ട് പൂജ്യം കൂടി ഇട്ടെടുത്താൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊന്നും കിട്ടൂലേ ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ മൂവായിരം രമേഷനും കിട്ടി ജോണിന് മൂവായിരത്തി അഞ്ഞൂറും കിട്ടി ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ മറ്റേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഓക്കേ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിന് നോക്കാം വെൻ രാമു ആൻഡ് രാജു ഡിവൈഡ് എ സം ഓഫ് മണി ഇൻ ദ റേഷ്യോ ത്രീസ് ടു രാമു ഗോട്ട് ഫോർ ഹൺഡ്രഡ് എയ്റ്റി റൂപ്പീസ് ഹൗ മച്ച് ഡിഡ് രാജു ഗെറ്റ് അതുപോലെ വാട്ട് വാസ് ദ സംസ് ഡിവൈഡഡ് അതായത് രാമും രാജുവും കൂടെ മൂന്നേ ഇസ് ടു രണ്ട് എന്ന് പറഞ്ഞ റേഷ്യോയിൽ കുറച്ച് രൂപ പിന്നെ വീതിച്ചപ്പോൾ രാമുവിന് നാനൂറ്റി എമ്പത് രൂപ കിട്ടി അങ്ങനെയാണെങ്കിൽ രാജുവിന് എത്ര രൂപ കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കണം പിന്നെ ആകെ എത്ര രൂപയാണ് അവർ വീതിച്ചത് എന്നുള്ളതും കണ്ടുപിടിക്കണം അപ്പോൾ നോക്കൂ നമുക്കത് എങ്ങനെ ചെയ്യാം അത് നമുക്ക് തന്നിട്ടുള്ള കാര്യമൊക്കെ ഒന്ന് എഴുതാല് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് റേഷ്യോ തന്നിട്ടുണ്ട് ത്രീ ഇസ് ടു ടു ആണ് അതുപോലെ എന്തൊക്കെയാ വേറെന്താ തന്നിട്ടുള്ളത് എമൗണ്ട് റിസീവ്ഡ് ബൈ രാമു എത്രയാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് രാജുവിന് എത്ര രൂപയെ കിട്ടിയിട്ടുള്ളത് എന്നല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം രാമോ ഈസ് ടു രാജു അല്ലേ അതിനെങ്ങനെയാണ് മൂന്നേ ഈസ്റ്റു രണ്ടാണ് തന്നിട്ടുണ്ട് അപ്പോൾ രാമോ ഈസ് ടു രാജു എന്നുള്ളതിന് മൂന്നേ ഈസ്റ്റു രണ്ട് എന്ന് കൊടുക്കാം ഇതിൽ രാമുന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം നാനൂറ്റി എമ്പത് എന്ന് കൊടുക്കാം അല്ലേ രാമുന് നാന്നൂറ്റി എൺപത് രൂപ അല്ലെ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ രാമോന്നുള്ളതിന് പകരം നമുക്ക് നാനൂറ്റി എൺപത് എന്ന് കൊടുക്കാം ഇനി നമുക്കതൊരു ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതണം എങ്ങനെയാ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം റേഷ്യോ ആയിട്ടുള്ള സംഖ്യേനെ നാനൂറ്റി എൺപത് ഈസ് ടു രാജു എന്നുള്ളത് നാനൂറ്റി എൺപത് ബൈ രാജു എന്നു മൂന്ന് ഈസ് ടു രണ്ട് എന്നുള്ളത് മൂന്നേ ബൈ രണ്ട് എന്ന് എഴുതാം അല്ലെ അപ്പൊ നാനൂറ്റി എൺപത് ബൈ രാജു ഈസ് ഈക്വൽ ടു മൂന്നേ ബൈ രണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് നാനൂറ്റി എൺപതിന് രണ്ടുകൊണ്ട് കുണിക്കുന്നതും രാജുവിനെ മൂന്നുകൊണ്ട് കുണിക്കുന്നതും ഈക്വൽ ആണ് അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം നാനൂറ്റി എൺപത് ഇന്റു രണ്ടേ സമം രാജു ഇൻ മൂന്ന് എഴുതാം ഇതിന്ന് രാജുവിന് എത്രയാണ് കിട്ടിയതെന്ന് കണ്ടുപിടിക്കാലും എങ്ങനെയാണ് ആ ഗുണിക്കണം മൂന്ന് എന്നുള്ളതും സമത്തിന്റെ ഇപ്പുറത്തേക്ക് അല്ലെ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എത്രയാവും ബൈ ത്രീ എന്നാവും അല്ലേ അതായത് നാനൂറ്റി എൺപത് ഇന്റു രണ്ട് ബൈ മൂന്നാണ് നമ്മൾ കാണുന്നത് രാജുവിന് രാജുവിനെ അവിടെ വെച്ചിട്ട് ആ ബൈ മീന ഇന്ത്രീന്നുള്ളത് സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പൊ ബൈ നാവും അല്ലെ ഹരിക്കണം എന്നാവും ഡിവൈഡഡ് ബൈ നാവും അപ്പൊ നാനൂറ്റി എൺപത് ഇന്റു രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് കണ്ടുപിടിക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ നാനൂറ്റി എൺപതിന് മൂന്നുകൊണ്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ നോക്കാം നോക്കൂ നാനൂറ്റി എൺപതിൽ എത്ര മൂന്നുണ്ട് നോക്കാൻ നാലിലെത്ര മൂന്നുണ്ട് ഒരു മൂന്ന് മൂന്നില്ലേ അപ്പോൾ ഒരു മൂന്ന് കഴിഞ്ഞാൽ ബാക്കി ഒന്നുണ്ടാവും അത് എഴുതി കൊടുത്താൽ പതിനെട്ടാണ് ഉണ്ടാവുക പതിനെട്ടത്തിൽ അതിൽ എത്ര മൂന്നുണ്ട് ആറ് മൂന്നല്ലേ പതിനെട്ട് അപ്പോൾ ആറ് എന്നും കിട്ടും അപ്പോൾ ഒന്ന് ആറ് പിന്നെ ആ പൂജ്യ അതുപോലെ എഴുതും അപ്പോൾ നൂറ്റി അറുപതാണ് നാനൂറ്റി എൺപതിൽ എത്ര മൂന്നാണുള്ളത് നൂറ്റി അറുപത് മൂന്നാണുള്ളത് നൂറ്റി അറുപതിന് എന്ത് ചെയ്യണം രണ്ടുകൊണ്ട് ഗുണിച്ചാൽ രാജുവിന് എത്ര രൂപ കിട്ടിയെന്നുള്ളത് കിട്ടും ും എത്രയാണ് നൂറ്റി അറുപതിന് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നൂറ്റി അറുപത് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞത് മുന്നൂറ്റി ഇരുപതാണ് അല്ലേ പതിനാറ് രണ്ട് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടിക്കൊരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ മുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും ഇനി അതല്ലെങ്കിലും സൈഡിൽ നിങ്ങളൊന്ന് നൂറ്റി അറുപതേ കുണിക്കണം രണ്ട് ചെയ്തു നോക്കിയാൽ മതി അപ്പം മുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടുമല്ലേ അപ്പൊ രാജുവിന് കിട്ടിയ തുക എന്ന് പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി സെക്കൻഡ് ക്വസ്റ്റിൻ എന്താ നോക്കൂ ആകെ എത്ര രൂപയാണ് വീതിച്ചത് എന്ന് ചോദിച്ചിട്ടുള്ളത് അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ടകം കിട്ടിയ തുക എത്രയാണെന്നുള്ളത് കൂട്ടി വെക്കിയാൽ മതി അല്ലേ രാമുവിന് കിട്ടിയത് എത്രയാന്ന് തന്നിട്ടുണ്ട് രാജുവിന് കിട്ടിയത്രയാന്ന് നമ്മൾ കണ്ടുപിടിച്ചു അത് രണ്ടും കൂടെ കൂട്ടിയാൽ ആകെ എത്ര രൂപയാണ് വീതിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എന്ന് എഴുതാമല്ലേ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് എയ്റ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ